ബസ് കാത്ത് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. വോട്ടൊക്കെ ചെയ്യാനൊക്കെ തയ്യാറായോ ചേച്ചി? തയ്യാറായി. എങ്ങോട്ട് പോവാനാ നിക്കുന്നേ? അങ്കമാലിക്ക് പോവാ. അങ്കമാലിക്ക് പോവാൻ നിക്കാണ്. ഇവിടെ എറണാകുളത്താണോ വോട്ട്, അതോ ചാലക്കുടിയാണോ? ഞങ്ങക്ക് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂരാണ് വോട്ട്. അപ്പൊ ഇവിടെ എറണാകുളം മണ്ഡലത്തിലല്ല. വോട്ട് ചെയ്യാനൊക്കെ എങ്ങനെയാ? സാധാരണ ഒരു സ്ഥാനം ചിഹ്നം നോക്കി സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുക്കുവാണോ, അതോ ആളെയൊക്കെ നോക്കുവോ? ആളെ നോക്കിയാ ചെയ്യാ. ആളെ നോക്കി ചെയ്യലോ. പേരെന്താ? എന്റെ പേര് നബീസ ആണ്. നബീസ. നബീസ എന്തായി തെരഞ്ഞെടുപ്പ് ഓളം ഒക്കെ ആയോ ഇവിടെ? ആയി. സ്ത്രീകളുടെ വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തവണ. അപ്പോ ആലോചിച്ച് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുക, അങ്ങനെ സ്ത്രീകൾ തെരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥികൾ ജയിക്കുക, അതൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടു. ഇത്തവണത്തെ ലോക്സഭയിൽ അങ്ങനെ സ്ത്രീകൾ ഒരു പ്രധാന ഘടകമാകുമെന്ന് കരുതുന്നുണ്ടോ അവരുടെ തീരുമാനങ്ങൾ? സ്ത്രീകളുടെ അതായത് സ്ത്രീ വോട്ടർമാരുടെ എണ്ണം കൂടി വരികയാണ്. സ്ത്രീ വോട്ടർമാർ കൂടുതലായി വോട്ട് ചെയ്യാൻ എത്തുന്നു. അപ്പോൾ ആ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ അതായത് അവരുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലൊക്കെ അവർ പ്രതികരിക്കുന്നു. അങ്ങനെ കൂടുതലായി സ്ത്രീകൾ രാഷ്ട്രീയം തീരുമാനിക്കുന്ന ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്കാണല്ലോ എല്ലായിടത്തും മുന്നേറ്റം. സ്ത്രീകൾ തന്നെ ജയിക്കണം എന്നാണ് ഞങ്ങൾക്ക് താല്പര്യം. സ്ത്രീകൾ ജയിച്ചാലേ സ്ത്രീകൾക്ക് വേണ്ടി. ഒരു വനിതാ സ്ഥാനാർത്ഥിയും ഒരു പുരുഷ സ്ഥാനാർത്ഥിയും തമ്മിലാണ് എറണാകുളത്ത് മത്സരം. എറണാകുളത്ത് ഷൈൻ ടീച്ചറാണ്, പിന്നെ ഹൈബീഡ്, രണ്ടുപേരോട് നിൽക്കണം. രണ്ട് നല്ല സ്ഥാനാർത്ഥികളാണ്. ടൈറ്റ് ആയിരിക്കോ ഫൈറ്റ്? അങ്ങനെ വെച്ചാ എന്തോ മത്സരം കടുക്കുവോ? എവിടെ കടുക്കും പറക്കുന്നത് പോലെ തന്നെ വിട്ടൂല്ല, പൊട്ടല്ല, പൊട്ടില്ല, വിജയിച്ചു തന്നെ ഇരിക്കും. ആർക്കാ സാധ്യത? ചേച്ചിക്ക് എന്താ തോന്നുന്നത്? എനിക്ക് അത് വേണ്ട. അങ്ങനെ പറയാം. സ്ത്രീകൾ വരട്ടെ, സ്ത്രീകളുടെ ഒരു ഇത് വന്നാല് സ്ത്രീകൾക്കൊരു ഇത് ഉണ്ടാവും അല്ലേ? അല്ലേ? അങ്ങനെ സ്ത്രീകളുടെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ ജയിക്കണം എന്നുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ്. വോട്ടൊക്കെ ചെയ്യാൻ തയ്യാറായി അമ്മ? തയ്യാറാണ്. തയ്യാറായി? ചോദിച്ചു വന്നോ? ആരും വന്നിട്ടില്ല. വന്നിട്ടില്ല. എവിടാ വീട്? പറയാട്. അടുത്താണ്. അപ്പൊ അവിടെ നിന്ന് വോട്ട് ചോദിച്ച് സ്ഥാനാർത്ഥികൾ എത്തിയിട്ടില്ല. സ്ഥാനാർത്ഥികൾ എത്തുന്നൊക്കെ കാത്തു നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ കൊറേ കുട്ടിക്കൂട്ടമുണ്ട്. അവർക്ക് വോട്ടായിട്ടില്ല. വോട്ടായോ? വോട്ടൊന്നും ആയില്ലല്ലോ. ഇലക്ഷനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? ഇലക്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇപ്പൊ നടക്കുന്ന ഇലക്ഷൻ ഏതാ? അസംബ്ലി ഇലക്ഷൻ ആണോ ലോക്സഭ? ലോക്സഭ ഇലക്ഷൻ ആണ്. അറിയില്ല. ഇവിടെ ആരാ സ്ഥാനാർത്ഥി? അഞ്ചു വർഷമായി ഇത്ര നാളായിട്ട് തിരിച്ചു വന്നിട്ടില്ല, കാണാനൊന്നും കിട്ടണല്ല. ഈ പറവൂരുകാർക്ക് കെ ജെ ഷൈൻ ടീച്ചറിനോട് ഒരു താല്പര്യമുണ്ട്, പൊതുവേ ഉണ്ട്. അപ്പൊ അത് ഇത്തവണ എറണാകുളം മൊത്തത്തിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഹൃദയത്തിൽ ഹൈബി എന്ന് പറഞ്ഞാണ് അവരുടെ പ്രചാരണം. അതുകൊണ്ട് ആരുമില്ല. ഇവര് ഈ കൈയും കാണിച്ച് വോട്ട് പിടിച്ചിട്ട് താമരയിട്ട് പോവല്ലേ. അപ്പോ കോൺഗ്രസ് BJP ആവുന്നതാണ് പ്രശ്നം. കൈയും കാണിച്ച് പോയിട്ട് താമരയാവുമല്ലേ, പിന്നെ ഇപ്പുറത്ത് കുത്തിയാൽ എന്താ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രതികരണങ്ങൾ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് ഇതാ നോക്കുക, പ്രൈവറ്റ് സ്റ്റാൻഡാണ്. പല മണ്ഡലത്തിലെ ആളുകളെ ഇവിടെ കാണാൻ കഴിയും കേട്ടോ. നേരത്തെ പറഞ്ഞ ചേച്ചി കൊടുങ്ങല്ലൂരേക്ക് പോകാൻ നിൽക്കുന്നതാണ്. പറവൂർ, അങ്കമാലി, എറണാകുളം, അങ്ങനെ പല സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഇടമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും.